മിനിസ്ക്രീൻ പ്രേക്ഷകർ വിടാതെ കാണുന്ന പരമ്പരകളിലൊന്നാണ് സാന്ത്വനം ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായി സീരിയലാണ് സാന്ത്വനം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച സാന്ത്വനം ഇപ്പോൾ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊണ്ടാണ് മുന്നേറുന്നത് വാനമ്പാടി എന്ന മറ്റൊരു റേറ്റിംഗ് പരമ്പര അവസാനിച്ച സമയത്താണ് സാന്ത്വനം പരമ്പര എത്തുന്നത് ചിപ്പി നായികയാകുന്ന പരമ്പരയുടെ പ്രൊമോ എത്തിയപ്പോൾ മുതൽ തന്നെ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ഏട്ടത്തി അമ്മയുടെ കഥാപാത്രമാണ് ചിപ്പി ചെയ്യുന്നതെങ്കിലും അമ്മയെ പോലുള്ള സ്വഭാവമാണ് കഥാപാത്രത്തിന് ആ രീതിയിലാണ് ും നിരവധി സീനിയർ താരങ്ങൾ പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്യുന്ന പെൺകുട്ടി മലയാളികൾക്ക് ഏറെ പരിചിതമായ മുഖമാണ് ബാലേട്ടൻ സിനിമയിലെ മുഖം എന്ന് പറയുന്നതാകും പ്രേക്ഷകർക്ക് എളുപ്പം ബാലേട്ടനിലൂടെ എത്തിയാണ് ഗോപിക ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അന്നു മുതൽ ഈ മുഖം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സഹോദരി കീർത്തനയും ചിത്രത്തിൽ ഗോപികയ്ക്കൊപ്പം വേഷമിട്ടിരുന്നു ഇരുവരും പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായിരുന്നു ശിവം സിനിമയിൽ ബിജു മേനോന്റെ മകളായി എത്തിയ കൊച്ചുകുട്ടിയെ ഇനിയും മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല അതിലും മികച്ച കഥാപാത്രമായിരുന്നു ബാലേട്ടൻ എന്ന സിനിമയിലെ ഇരുവരും ഒന്നിച്ചപ്പോൾ അതാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിച്ചതും മലയാളത്തിലെ മുൻനിര സീരിയലുകളിൽ ഇവർ വീണ്ടും തിരിച്ചെത്തുകയാണ് കബനി എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതയായ ഗോപിക കീർത്തന സഹോദരിമാർ വീണ്ടും എത്തിയത് അഞ്ജലിയായി എത്തിയതോടെയാണ് ഗോപികയോടുള്ള ആരാധന പ്രേക്ഷകർക്ക് ഏറിയത് ഇൻസ്റ്റയിൽ ഏറെ സജീവമായ ഗോപികയ്ക്ക് ട്വന്റി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് ടിക്ടോക്കിലും താരങ്ങൾ സജീവമായിരുന്നു എല്ലായിടത്തും ഇവരെ ഏറ്റെടുക്കാൻ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും മലയാളികൾ നിരവധി തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷാജി കൈലാസിന്റെ ശിവം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഗോപികയ്ക്ക് അവസരം ലഭിച്ചത് അച്ഛൻ അനിലിനൊപ്പം സെറ്റിൽ ചെന്നപ്പോൾ അവിചാരിതമായാണ് ശിവത്തിൽ അഭിനയിക്കാൻ കീർത്തനയ്ക്ക് ക്ഷണം കിട്ടിയത് പക്ഷെ പെട്ടെന്ന് വേറൊരാളെ അച്ഛ എന്ന് വിളിക്കാൻ മൂന്ന് വയസ്സുകാരി കീർത്തന ഒരുങ്ങിയില്ല അങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് ആ കഥാപാത്രം വന്നു പിന്നീടാണ് ബാലേട്ടനിൽ ലാലേട്ടന്റെ മകളായി അഭിനയിക്കുന്നത് അതിനുശേഷം ശേഷം വേഷം മയിലാട്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങി ഗോപിക അങ്ങനെയാണ് മലയാളികളുടെ മനസ്സിൽ ഗോപികയുടെ മുഖം പതിഞ്ഞത് സിനിമയിൽ നിന്ന് പ്ലാൻ ചെയ്ത് ബ്രേക്ക് എടുത്തിട്ടില്ല എന്നും അവസരങ്ങൾ കിട്ടാത്തതിനാലാണ് ഗ്യാപ്പ് വന്നതുമെന്നാണ് താരം പറയുന്നത് ഇപ്പോൾ അഭിനയത്തിലേക്ക് മുഴുകി ജീവിക്കാനാണ് താല്പര്യമെന്നും തുടങ്ങിയതേ ഉള്ളൂ എന്നും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ നടി പറയുന്നു വർഷങ്ങൾക്ക് ശേഷം കബനി എന്ന സീരിയലിൽ തിരിച്ചെത്തിയപ്പോൾ പരിഭ്രമം ഏറെയായിരുന്നു കബനിയിലേക്ക് അവസരം ലഭിച്ചത് കീർത്തനയ്ക്കായിരുന്നുവെന്നും ആ സമയത്ത് സീരിയലിന്റെ ടൈറ്റിൽ റോളിലേക്ക് ആളെ കിട്ടിയിരുന്നില്ല എന്നും നടി പറയുന്നു ഫോട്ടോസ് അയച്ചു കൊടുത്തതിൽ ഞങ്ങൾ രണ്ടു പേരുടെ ഒന്നിച്ചുള്ള പടം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ആ സീരിയലിലേക്ക് എത്തുന്നതെന്നും നടി പറയുന്നു അതിനുശേഷമാണ് സാന്ത്വനത്തിലേക്ക് ക്ഷണം ലഭിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ സജി സൂര്യയാണ് സാന്ത്വനത്തിലേക്ക് കൊടുക്കാൻ പറഞ്ഞതും എന്നും നടി പറയുന്നു സിനിമയായാലും സീരിയൽ ആയാലും ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് താരത്തിന്റെ തീരുമാനം ശിവാഞ്ജലി എന്ന കോംബോ മലയാളികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ശിവാഞ്ജലി ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ പോസ്റ്റുകളും വിശേഷങ്ങളും ഇടുന്നുമുണ്ട് അതിൽ പരമാവധി നടി ഷെയർ ചെയ്യാറുമുണ്ട് കോഴിക്കോട് ബെസ്റ്റൽ സ്വദേശികളാണ് ഇരുവരും ഗോപിക ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ് അനുജത്തിൽ ീർത്തന എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് ഇരുവരും സീരിയൽ രംഗത്ത് സജീവ താരങ്ങളാണ് അമ്മത്തൊട്ടിൽ മാംഗല്യം എന്നീ സീരിയലുകളുടെ ഭാഗമായി ഇരുവരും അഭിനയിച്ചിട്ടുമുണ്ട് ശിവന്റെയും ഹരിയുടെയും വിവാഹ ശേഷമുള്ള സംഭവങ്ങളാണ് സാന്ത്വനത്തിൽ കാണിക്കുന്നത് പരമ്പര മിനിസ്ക്രീൻ റേറ്റിംഗിൽ കുതിക്കുകയാണ് സാന്ത്വനം ഹിറ്റായതോടെ പരമ്പരയിലെ താരങ്ങളും എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു സാന്ത്വനത്തിലെ ശിവാഞ്ജലിയുടെ പേരിൽ എല്ലാം നിരവധി ഫാൻസ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു നൂറിലധികം എപ്പിസോഡുകൾ പിന്നിട്ടാണ് പരമ്പര നിലവിൽ ജൈത്രയാത്ര തുടരുന്നത് സാന്ത്വനത്തിന്റെ മിക്ക എപ്പിസോഡുകൾക്കായും വലിയ ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക